ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു സ്പോഞ്ചിനെ കൊണ്ട് ഒരു ഡോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഈസിയാണ്, ആ ഒരു സ്പോഞ്ചും പിന്നെ കുറച്ച് റബ്ബർ ബാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ഡോൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഏത് ചെറിയ കുട്ടിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത്. നമ്മളെ കുഞ്ഞു കുട്ടിയൊക്കെ, അതായത് അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ വരെ ഇത് അവരൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അധിക സമയമൊന്നും വേണ്ട, നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇത് തീർക്കാൻ വേണ്ടി പറ്റും. നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ സ്പോഞ്ചിനെ നടുക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് 2 പീസായിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ കിട്ടും നമുക്ക്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ഇപ്പോൾ 2 പീസായി കിട്ടിയില്ലേ. ആ അടിയത്തെ ഭാഗം നമ്മൾ കുറച്ചൊരു ഒരു ഇത്തിരി പൊടി വലിപ്പം കൂടുതലായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, അങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേറൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ഡോളിൻ്റെ ചെവി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ അടുത്ത ഭാഗത്തും കൂടി ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഡോളിൻ്റെ 2 ചെവിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ആ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 സൈഡും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള ടൈപ്പ് ഒന്ന് ആക്കി നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൈവച്ചിട്ട് ഒന്ന് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 2 വിധത്തിലായിക്കഴിഞ്ഞാൽ ചെവി 2 ഷേപ്പിലായിപ്പം, അത് നിങ്ങൾ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഈസിയാണ്, ആ റബ്ബർ ബാൻഡ് ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കേ വേണ്ടു, വേറൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കണ്ട. അതും കൂടി ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡോളിൻ്റെ ഫേസ് ഭാഗം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ട ഒരു ഭാഗത്ത് ഫേസ് നമ്മൾ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 കാല് പോലെ ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെവീൻ്റെ ഭാഗം ചെയ്ത പോലെ തന്നെ കാലായിട്ട് നമ്മൾ ഇതുപോലെ 2 സൈഡിലേക്ക് റബ്ബർ ബാൻഡ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കേ വേണ്ടു, വേറൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കണ്ട. അപ്പുറത്തെ ഭാഗത്തും റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഡോളിൻ്റെ കാൽഭാഗവും ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഡോളിൻ്റെ ഓവറോൾ ലുക്ക് ഇതാ ഇവിടെ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു മിനുക്ക് പണിയും കൂടി ഇതിന് ചെയ്യാനുള്ളൂ. ഇതാ ഒരു ഡോളിൻ്റെ ഷേപ്പിലെ, ഒരു ടെഡി ബെയറിൻ്റെ ഒക്കെ ഷേപ്പിലേക്ക് നമ്മൾ ആ സ്പോഞ്ച് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ മിനുക്ക് പണികളെ ഇതിന് ചെയ്തു കൊടുക്കാനുള്ളൂ. എത്ര വേഗമായി നോക്കിയിട്ട്, നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് അല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അത് നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞാൻ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഈ ഡോളിന് 2 കണ്ണും ഒരു ബ്ലാക്ക് കളറ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു മൂക്ക് പോലെയും ഒരു റെഡ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ഒരു വായ് പോലെയും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡോളിൻ്റെ ഫേസ് അവിടെ ഫ്രെയിമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് കളറ് ഒരു വൂളൻ്റെ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കഴുത്തിൻ്റെ ആ ഭാഗത്തില്ലേ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തത്, അവിടെ നമ്മളൊരു ഇതുപോലൊരു കെട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കെട്ടിയിട്ട് ഒരു ടൈ പോലെ, ടൈ അല്ല ഒരു നോട്ട് പോലെ നമ്മളവിടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് ഡോളിനൊരു പ്രത്യേക ഭംഗി കൊടുക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാവുന്നതാണ്. നിങ്ങളിപ്പോൾ നോക്കി നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, എത്ര സമയമെടുത്തു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും വീഡിയോ ഐഡിയാസ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാവുന്നതാണ് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതാണ്. നമ്മളെ കുട്ടി ക്യൂട്ടായിട്ടുള്ള ഡോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് എത്ര പൈസ ചിലവ് വേണ്ടി വരും നമുക്ക്? ആ സ്പോഞ്ച് മാത്രത്തിന് അത് മാത്രം വാങ്ങേണ്ട പൈസയല്ലേ ചിലവായിട്ടുള്ളൂ. നമ്മൾ കുഞ്ഞു ഡോൾ ഉണ്ടാക്കിയെടുത്തില്ലേ. എല്ലാവരും ഇനി വീട്ടിൽ ഇതുപോലത്തെ സ്പോഞ്ച് കിട്ടുമ്പോൾ ഇതുപോലൊരു ഡോൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു.